ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സുഖാണല്ലോ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. എനിക്കും ഒരു സുഖമാണ്. ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഞാനൊരു പുതിയ ലൊക്കേഷനിൽ പോവാണ്, അതായത് ഒരു വീഡിയോ എടുക്കാൻ പോവാണ്. ഒരു പുതിയൊരു സംരംഭമാണ്, നമ്മുടെ കേരളത്തിലെ തന്നെ ആദ്യത്തെ ഒരു സംരംഭമാണ്. അത് ഞങ്ങളെ ജില്ലയിൽ തന്നെ ആയതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നു. അപ്പം ഞാൻ അവിടത്തേക്ക് പോയിട്ട് അവിടെ ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ കിട്ടുമോയെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ പോവാണ്. കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ ഞാൻ ഇന്ന് നാളെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് കാണാം. തൊട്ടടുത്ത് കാണുമ്പോഴുള്ള ഫീലൊന്നും വേറെ തന്നെയാണല്ലോ. തൊട്ടടുത്ത് നിന്ന് ചെയ്ത വീഡിയോ കാണുമ്പോൾ നമുക്കൊരു ഫീലിംഗ് വേറെ തന്നെയാണ്. അപ്പം ഞാൻ അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പോകുന്ന വഴിക്ക് ചില വ്യൂസ് ഞാൻ കാണിച്ചു തരാം. അതായത് ഇപ്പം ഞാൻ എൻ്റെ വണ്ടി ഇതാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ഞാൻ അവിടെ ചെന്നിട്ട് അതെല്ലാം കവർ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഒരുപാട് യാത്ര ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് ഒത്തിരി ദൂരമുണ്ട് കേട്ടോ. ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നതും ഞാൻ എവിടെ ആയാലും ഒറ്റയ്ക്ക് തന്നെയാണ്. കാരണം നമ്മൾ നല്ല രീതിയിൽ ചോദിച്ച് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ വിഷമിക്കണ്ട. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാം ആശംസ ഉണ്ടാവണം. അതുപോലെ പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത കുഞ്ഞു ബെല്ലൈക്കണമല്ലോ, അതിലൊന്ന് തന്നെ ബെല്ലെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് അപ്പപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോഴേ ഞാനിവിടെ വണ്ടി സൈഡാക്കിയിട്ട്, ഞാൻ കരുതിയത് തെക്കിൽ നിന്നാണ് ഞാൻ കേട്ടിരിക്കുന്ന ആ സ്ഥലം. തെക്കിലെത്തുമ്പോൾ ജംഗ്ഷനെത്തുമ്പോൾ ചോദിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ മോഹൻലാൽ പറഞ്ഞ പോലെ ചോദിച്ചു പോകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും നിർത്തി ഒന്ന് ചോദിക്കണമല്ലോ. അപ്പോൾ തെക്കിലെത്തുന്നതിൻ്റെ തൊട്ട് ഹൈറ്റിൽ, അതായത് തെക്കിൽ എന്ന് പറഞ്ഞ സ്ഥലം വളരെ ഇറക്കത്തിലാണ്, നല്ല കിറക്കത്തിലാണല്ലോ. ആ ഇറക്കം ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുൻവശമായിട്ട് റൈറ്റ് സൈഡിലോട്ട് റോഡുണ്ട്. അതായത് നമ്മൾ ഇങ്ങനെയാണ് വരുന്നത്, വടക്ക് ഭാഗത്തുനിന്നാണ് വരുന്നത്, വടക്ക് ഭാഗത്തുനിന്നാണ് അല്ല തെക്ക് ഭാഗത്തുനിന്നാണ് വരുന്നത്. അപ്പോൾ തെക്ക് ഭാഗത്ത് വരുമ്പോൾ റൈറ്റ് സൈഡിലൂടെ കയറിയിട്ട് ഇപ്പം ഞാനിപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. ഞാൻ കാണിച്ചുതരാം, ഈ വഴി കാണിച്ചുതരാം. അപ്പോൾ ഇതിലൂടെയാണ് ഇനി 1 കിലോമീറ്റർ ദൂരെ ഓടണം എന്നാണ് പറഞ്ഞത്. അപ്പുറത്തൂടെ റോഡ് ആവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിലൂടെ കുറച്ച് വിഷമുള്ള റോഡും തന്നെയാണ്. ഇതാകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിലൂടെ നമുക്ക് അവിടെ ചെല്ലാം. അപ്പോൾ നമ്മൾ ചോദിച്ച് ഇവിടെ എത്തി കേട്ടോ. വണ്ടി കുറച്ച് താഴെ ഇറക്കി വെച്ചിട്ടുള്ളത് കാരണം കുറച്ച് റഫാണ് റോഡൊക്കെ. അപ്പോൾ അവിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് നല്ല കിതപ്പ് വരുന്നുണ്ട് കയറുമ്പോൾ തന്നെ. ഇനി ഇതിൻ്റെ ഈ റഫ് റോഡിലൂടെ കയറണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ വണ്ടി എടുക്കാതെ താഴെ വെച്ചിട്ട് വന്നത്. കണ്ടില്ലേ, നല്ല വെയിലുള്ളതുകൊണ്ട് ഒരു കുടയെടുത്ത് അങ്ങനെ അങ്ങനെ കയറി കയറി പോവാണ്. ഒരു മലമ്പ്രദേശമാണിത്, ശരിക്കും പാറയും മറ്റുള്ള സ്ഥലമാണ്. ഞാനൊരു ഇതിൻ്റെ വ്യൂസ് കാണിച്ചു തരാം. ഇത് ഹൈറ്റിലാണ്, ഈ സ്ഥലം വളരെ ഹൈറ്റിലാണ്. നമ്മൾ ഏകദേശം എത്താറായി കേട്ടോ. ഇതേ കാണുന്നു നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലം. ഇത് എവിടെയാണ്? ഇവിടെയൊക്കെ ഭയങ്കര കാടും പ്രദേശം വെട്ടിത്തെറന്ന് നല്ല സ്ഥലമാക്കി എടുത്തിട്ടാണ് ഈ ഒരു സംരംഭം ഇവിടെ തുടങ്ങിയത്. ഈ സമയത്ത് ഏറ്റവും എല്ലാവർക്കും ഉപയോഗപ്രദമായ ഒരു സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോന്നെ. വളരെ അടുത്തുനിന്ന് കാണിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന സ്ഥലം. അപ്പം ഇപ്പം ഞാനുള്ളത് നമ്മുടെ കാസർഗോഡ്, കേരളത്തിലെ തന്നെ ആദ്യത്തെ നമ്മുടെ കോവിഡ് ചികിത്സാ കേന്ദ്രമായ ടാറ്റ. അപ്പം ഇതാണ് ഞാനിപ്പോൾ ഉള്ളത്. നമ്മുടെ ടാറ്റ ഹോസ്പിറ്റലിലാണ്, നമ്മുടെ കോവിഡ് 19 ഹോസ്പിറ്റൽ ഉണ്ടല്ലോ ടാറ്റയുടെ, കാസർഗോഡ് ജില്ലയിലെ കേരളത്തിലെ തന്നെ നമ്പർ 1, അതായത് ആദ്യത്തെ സംരംഭമാണിത്. നമ്മൾ കോവിഡ് 19 രോഗികൾക്കായിട്ട് സജ്ജീകരിച്ച ടാറ്റ ഹോസ്പിറ്റലാണിത്. അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ വെളിയിലാണ് ഉള്ളത്. 1 രൂപ സെറ്റ് ചെയ്യുന്നതാണ്. സ്ഥലമൊക്കെ നന്നായിട്ട് ഇതാക്കിയിട്ട്
ഒരുപാട് പണിയെടുത്തു ഇവിടെ. മൊത്തം ഇവിടെ മല മല പോലുള്ള സ്ഥലമായിരുന്നു. ഈ സ്ഥലം മുഴുവനും ഫ്ലാറ്റ് ആക്കിയിട്ട് ഇതുപോലെ മണ്ണൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഒരുപാട് വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. മണ്ണിടുന്ന സമയത്ത് വെള്ളമൊക്കെ ഒലിച്ചു പോയി പണി നടക്കാൻ പറ്റാതെ കുറച്ച് ദിവസം പണി നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ആ അതിൻ്റെ മുമ്പിലാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് ഓരോ ഓരോന്നിൻ്റെ അകത്ത് ഞാൻ ചെന്നിട്ട് കാണിച്ചു തരാം. ഇപ്പോഴ് ഹോസ്പിറ്റലിൽ മാത്രമേ ഉള്ളൂ, മറ്റേ ഐ സി യു വാർഡുണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ. പിന്നെ വെന്റിലേറ്റർ സൗകര്യം ആയില്ല, ആവുന്നതേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അത് ഭാവിയിൽ അതൊക്കെ വരും. ഇപ്പോഴുള്ളത് അഡ്മിഷൻ മാത്രം, പിന്നെ അത്യാവശ്യം ഐ സി യു ഇത് മാത്രമാണ്. ഇതാണ് ഇതിൻ്റെ മൊത്തം വ്യൂസ്. ഒരു ഹൈറ്റ് ഉള്ള സ്ഥലത്താണ് കേട്ടോ, ഏറ്റവും ഹൈറ്റ് ഉള്ള സ്ഥലത്താണ്. അവിടെ കാണാം, വ്യൂസ് കാണാൻ പറ്റും. അവിടെയൊക്കെ മൊത്തം നല്ല ഇറക്കമുള്ള സ്ഥലം. ഇതും ഭയങ്കര ഹൈറ്റായുള്ള ഒരു പാറയുടെ സ്ഥലമാണ്. അത് ലെവലാക്കി എടുത്തിട്ടാണ് ഇതിപ്പോൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ടാറ്റ ഹോസ്പിറ്റലിന്റെ വിശാലമായ പാസേജ്. അപ്പൊ ഞാന് ഇവിടെ കൊറേ പിള്ളേരൊക്കെ ഉണ്ട്. പിള്ളേർ പറഞ്ഞ് മൊത്തം എടുത്തു, പക്ഷെ എല്ലാം അടച്ചിട്ടാണ് ഉള്ളത്. ഏതോ ഒരെണ്ണം മാത്രമേ തുറന്നിട്ടുള്ളൂ, ഞാൻ പിന്നീട് കാണിക്കാം. അതിന്റെ അകത്ത് 4 രോഗികൾക്ക് കിടക്കുന്ന സൗകര്യം, പിന്നെ ബാത്റൂം നല്ല ഹൈടെക് ബാത്റൂമാണ്, ഹൈജീനിക് ആണ്. സംഭവം കിടിലോൾ കിടിലോ, നല്ല ഹോസ്പിറ്റലാ. കോവിഡ് വരാതിരിക്കാൻ എല്ലാരും പ്രാർത്ഥിക്കാം. വന്നു കഴിഞ്ഞാലേ നമുക്ക് ഇവിടെ വന്നിട്ട് കിടക്കാൻ പറ്റുള്ളൂ. വരാതിരിക്കാന്നാണല്ലോ എല്ലാരും പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അപ്പൊ ഇത് ഫുള്ള് എ സി എന്നാ പറയുന്നത്. അത് എ സി ഇല്ലാതെ നിക്കാൻ പറ്റില്ല, കാരണം ഇത് ഫൈബർ അല്ലേ, ഫൈബറാണ്. അപ്പൊ എ സി ഇല്ലാതെ ഇവിടെ നിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ ഏരിയ കുറച്ച് ഹൈറ്റ് പാറപ്പുറത്താണ്, നല്ല ഹൈറ്റുള്ള സ്ഥലമാണ്. മലയുടെ മുകളിലാണ്. എന്താ സ്ഥലത്തിന്റെ പേര്? മഹീനാബാദ്. അതായത് ഹിന്ദി നോർത്ത് ഇന്ത്യയിലെ സ്ഥലത്തിന്റെ പേര് പോലെയാണ് കേൾക്കുന്നത്. ഞാൻ തെക്കിൽ മോഹൻലാലേട്ടൻ പറഞ്ഞു ചോദിച്ചു വന്നാണ് ഇവിടെ. എനിക്കറിയാം, കാസർഗോഡ് മൊത്തം അറിയാം, പണ്ടിയത്ത് പോവാറില്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ താഴെ വെച്ചിട്ടാണ് ഞാൻ വന്നേ. അപ്പം പിള്ളേരൊക്കെ എന്നെ അതിശയത്തോടെ ഡോക്ടർ കളിച്ചു, ഇവിടെ നിന്ന് ഈ സംഭവം വന്നു ഇറങ്ങിയെന്ന്. എ സി ആണ് ഫുള്ള്. അപ്പൊ കൊറോണ വന്നു കഴിഞ്ഞാൽ എനിക്ക് വരാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. വന്നു കഴിഞ്ഞാൽ എ സിയിൽ ഇവിടെ സുഖമായിട്ട് കിടക്കാം, പക്ഷെ വരണ്ടേ ദൈവം. അപ്പൊ ഈ ഹോസ്പിറ്റലിൽ കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. കുറെ കുട്ടികളൊക്കെ കരയുന്നുണ്ട് പോലും ഇവിടെ വരാനോ. 8-ാം തീയതി വൈകിട്ട് രാത്രി 12 മണി വരെ ഇവിടെ വരാം. 9-ാം തീയതി കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോ അഡ്മിഷൻ, കാരണം കൊറോണക്കാർക്ക് മാത്രം സജ്ജീകരിച്ച ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് എല്ലാവരും പറ്റുമെങ്കിൽ എന്റെ ഈ വീഡിയോ കണ്ട ഉടനെ ഹോസ്പിറ്റൽ കാണാൻ വരിക. ഇതിൽ നിന്ന് വൈകിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും. 4, 5, 6, 7, 8 8-ാം തീയതി രാത്രി വരെ നിങ്ങൾക്ക് ഈ ഹോസ്പിറ്റലും പരിസരമൊക്കെ കാണാം. കണ്ട കംപ്ലീറ്റ് എ സി ആണ്, ടാറ്റ ഹോസ്പിറ്റലാണ്. മറക്കണ്ട, ഇതുപോലൊരു ഹൈടെക് ഹോസ്പിറ്റൽ ഇപ്പം നമ്മുടെ കാസർഗോഡ് എവിടെയില്ല. കേരളത്തിൽ തന്നെ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു ഹോസ്പിറ്റല്. ഇവരൊക്കെ 3 മാസമായിട്ട് ഇതിന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ ഏട്ടനല്ല, ഏട്ടൻ ഇന്ന് ഇവിടെ വന്ന് കാണാൻ വന്നവരാണ്. ഇവരൊക്കെ ഇതിന്റെ പണി എത്ര മാസമായി ഇവിടെ തന്നെ? 9-ാം തീയതി കഴിഞ്ഞാൽ ഇങ്ങോട്ട് പ്രവേശനമില്ല. നിങ്ങൾ കോവിഡ് ബാധിച്ചു പോകും. പേരെന്താണ്? നിഷാന്ത്. കുറച്ച് മാസ്ക് എടുത്തോ, ഞാൻ ദൂരല്ലേ. അപ്പം ഇവിടെ ഇത് ഉദ്ഘാടനം ആവാത്തോണ്ട് തന്നെ എല്ലാം തുറന്നിട്ടിട്ടില്ല, മിക്കതും അടച്ചിട്ടിട്ടാ ഉള്ളത്. അപ്പൊ ഒരെണ്ണം ഇവിടെ തുറന്നിട്ടുണ്ട്. ഇതിന്റെ അകത്തുള്ള സംവിധാനം ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ അകത്ത് എത്ര പേര് അഡ്മിറ്റ് ചെയ്യും? നല്ല അടിപൊളി അടിപൊളി സെറ്റപ്പ് ബാത്റൂം ഒക്കെയാണ്. ഉണ്ട് മിററുണ്ട്, ഇത് എന്നെ കാണുന്നതിനോടി. അപ്പൊ അടിപൊളി സെറ്റപ്പാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പൊ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ടാറ്റയുടെ കൊറോണ ടാറ്റ ഹോസ്പിറ്റല്. നമ്മുടെ കോവിഡ് രോഗികൾക്കും ഐസൊലേഷൻ വാർഡും അതുപോലെ ഐ സി ഒക്കെ അപ്പുറത്തുണ്ട്. ഞാൻ ഇതിന്റെ അകത്ത് നിന്ന് കയറിയിട്ട് ഇതിന്റെ അകത്തുനിന്ന് പോകാൻ തോന്നില്ല, അത്രക്ക് സുഖമുള്ള ഒരു നല്ലൊരു ഹോസ്പിറ്റലാണ്. ഇവിടെ ആദ്യം വരുന്നവർ ആരാണോ ആവോ അവർ ഭാഗ്യവാന്മാരാണ്. ദൈവാധീനങ്ങൾ കൊറോണ വരാതിരിക്കട്ടെ, വന്നു കഴിഞ്ഞാൽ അവര് ഭാഗ്യവാന്മാരെന്ന് പറയുന്നുണ്ടോ. എ സി ആണ്, എല്ലാ ക്യാബിന്റെ അകത്തും എ സി ഉണ്ട്, എല്ലാ വാർഡിലും എ സി ഉണ്ട്. ഇതിപ്പോ ഇത് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഒരുപാട് വാർഡുണ്ട്, അങ്ങോട്ടൊക്കെ പോകുന്നതേ ഉള്ളൂ. ഞാൻ ആദ്യം കണ്ടത് ഇതാണ് കേട്ടോ. കംപ്ലീറ്റ് എ സി ആണ്, ഹൈടെക് ആണ്. ഇതൊക്കെ ചൂടുവെള്ളത്തിന്റെ സംവിധാനം ഉണ്ട് കേട്ടോ, ചൂടുവെള്ളത്തിന്റെ സംവിധാനം ഉണ്ട്. ഇത് ഒരു സത്യം പറഞ്ഞാൽ ഒരു ഹൈടെക് വീട്ടിൽ പോലും കിട്ടാത്ത സൗകര്യമാണ് ഈ ഹോസ്പിറ്റൽ സെറ്റ് ചെയ്തിരിക്കുന്നത്.
എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. ഈ കമ്പനി, നമ്മുടെ ടാറ്റാ കമ്പനി അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഈ ഹോസ്പിറ്റല് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും വളരെ 148 കണ്ടെയ്നർ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടുള്ള വെള്ളത്തിന്റെ സജ്ജീകരണമാണ് ഇത്. 5 ക്യാനിൽ, അതായത് ഒരു ക്യാനിൽ 25,000 ലിറ്റർ ആണ് കൊള്ളുന്നത്. അങ്ങനെ 5 ക്യാനാണുള്ളത്, 125,000 ലിറ്റർ വെള്ളമാണ് ഈ ഹോസ്പിറ്റലിന് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത്. 148 കണ്ടെയ്നറാണ് ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഹോസ്പിറ്റലിന്റെ ശരിയായ ഒരു വിശദീകരണം നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫ് ഇതിന്റെ കോൺട്രാക്ടറാണ്. അദ്ദേഹം തന്നെ പറയുന്നതാണ് എനിക്ക് ഒന്നുകൂടി എളുപ്പം. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ, ഇത് മൊത്തം എത്ര കണ്ടെയ്നറാണോ ഇപ്പൊ റെഡി ആയിരിക്കുന്നത്? അതിന് ഈ സാധനം ടോട്ടൽ കണ്ടെയ്നറുകൾ സപ്ലൈ ചെയ്യുന്നത് ടാറ്റാ സ്റ്റീൽ ലിമിറ്റഡ് ആണ്. പ്രോജക്ട് ടാറ്റാ പ്രോജക്ട്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ് സബ് കോൺട്രാക്ട് കൊടുത്തേക്കാണ്. ഞങ്ങൾ ഇവിടെ സീവേജും പ്ലംബിംഗ് ലൈൻ ഒക്കെ ചെയ്യാണ്. ഞങ്ങളുടെ കമ്പനിയുടെ പേര് GNS കോൺട്രാക്ടിംഗ്. ഞങ്ങളുടെ ഇവിടെ വാട്ടർ സപ്ലൈ, അതുപോലെ സീവേജ് സിസ്റ്റങ്ങളൊക്കെ ചെയ്യുന്നത്. വർക്ക് ഞങ്ങളിപ്പോ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോ 5-ാമത്തെ മാസമാണ്. അത് 3 മാസം കൊണ്ട് കംപ്ലീറ്റ് ആവും എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് മഴ ചതിച്ചല്ലോ. ഇനീഷ്യലി ഞങ്ങളുടെ ആദ്യത്തെ വർക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് സീവേജിന്റെ വർക്ക് മുതൽ ഞങ്ങൾ ഇവിടെ ഉണ്ട്. 5-ാമത്തെ മാസമാണ് ഇവിടെ. ഞങ്ങളുടെ ഇപ്പം മെയിൻ ഏറ്റവും ഫൈനൽ സ്റ്റേജിലാണ് ഇപ്പൊ വർക്ക് ഉള്ളത്. ഇപ്പൊ അതിനുള്ളില് അവിടെ കാണാം നമുക്ക് മോട്ടർ, അതാണ് ഇതിന്റെ സക്ഷൻ സിസ്റ്റം. വെള്ളത്തിന്റെ വെള്ളം വരുന്നത് ഡയറക്റ്റ് മുകളിലേക്കാണ്. നമ്മള് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ മോട്ടറിൽ പമ്പ് ചെയ്യുന്നല്ലേ പമ്പ് ചെയ്യുന്നത്, ഇത് ഇവിടെ പ്രഷർ ലൈനിലെപ്പോഴും പ്രഷർ നിർത്താൻ വേണ്ടി വെച്ചേക്കുന്ന ഒരു സിസ്റ്റമാണ്. അത് ശരിയാ. അതിന് അവിടുന്ന് അപ്പൊ നമ്മള് ഇവിടെ ഈ കണ്ട ഹോസ്പിറ്റലിലൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞുതരാം. ഇതുപോലെ സ്ഥലം ഫ്ലോറ് നന്നായിട്ട് സെറ്റാക്കിയിട്ട് ഓരോന്നും ഇവിടെ പിടിപ്പിക്കുന്നതാണ്. അപ്പൊ ഇവിടെ അടുത്ത സ്ഥലം ഇപ്പൊ ഇത് ഇവിടെ ഒരെണ്ണം പിടിപ്പിച്ചിട്ടുണ്ട്, ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി വീണ്ടും ഇവിടുത്തെ ഫ്ലോറ് നന്നാക്കി കൊണ്ട് അപ്പൊ ഞാനിപ്പോ മെഷീൻ ഓഫ് ചെയ്യിപ്പിച്ചാണ് ഈ ഭൂമി ഒന്ന് നിരപ്പാക്കിയിട്ട് 4, 2, 4, 6, 8 സൈഡിൽ ചെറിയൊരു ബീം ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഒരു ബീം ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകളിലാണ് ഇത് സെറ്റ് ചെയ്ത്. അപ്പൊ ഇതാണ് ഇവിടെയാണ് സെറ്റ് ചെയ്ത് ഓരോന്നായിട്ട് 1 by 1 ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് വരുന്നതാണ്. ഇതുണ്ടോ, ഇതിപ്പോ ഈ ലൈനിന്റെ ഇപ്പൊ അവിടെ നിന്ന് ഇവിടം വരെ ഓരോന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ഈ ലൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഈ ലൈൻ മൊത്തം ആയിട്ടുണ്ട്, അങ്ങ് അറ്റം വരെ ആയിട്ടുണ്ട്. അതുപോലെ അപ്പുറത്ത് 3-ാമത്തെ സൈഡുണ്ട്, ICU വാർഡൊക്കെ അപ്പുറത്താണ്. ഇത് ക്വാറന്റൈനിന് ഐസൊലേഷൻ വാർഡാണ് ഈ കാണിച്ചിരിക്കുന്നത്, ഇപ്പൊ ഞാൻ കാണിച്ചത്. ഇനി വരാൻ വന്നത് ICU വാർഡും പിന്നെ അതുപോലെ മറ്റ് ഇനി ഭാവിയില് വെന്റിലേറ്റർ സൗകര്യമൊക്കെ അപ്പുറത്താണ് ചെയ്യുന്നത്. ഇതിപ്പം ലാസ്റ്റ് ഒരു സെറ്റപ്പാണ് ഇത്. ഓരോ ഹോസ്പിറ്റലും ഇങ്ങനെ ഇവിടെയാണ് ഇങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുണ്ടോ, ഇതുപോലെ ഭൂമി നിരപ്പാക്കിയിട്ട് ബീം താഴെ ഇത് പിടിപ്പിക്കാനുള്ള ബീം കല്ല് വറുത്തിട്ട് അതിൻ്റെ മുകളിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഞാൻ പണി പറഞ്ഞ് നിർത്തിയതാണ്. ചാലു കറന്നാ, ചാലു കറോ, താങ്ക് യു. ഇതൊരു 3-ാമത്തെ സെക്ഷൻ, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് വലിയൊരു ഹൈറ്റുള്ള സ്ഥലമാണ്. പാറപ്പുറ ഒക്കെ മറിഞ്ഞ അവിടെയാണ് കേട്ടോ, അതിലെ ഓടിക്ക അവിടെ നിന്ന് ഇങ്ങനെ വരുന്നല്ലേ ഞാൻ അല്ലേ, തെക്കിൽ ജംഗ്ഷനാ ഇറക്കത്തിലുണ്ട്. അപ്പോ ഇതിപ്പോ ഓപ്പൺ ആവൂല അല്ലേ. നിങ്ങളിവിടെ റോഡ് പണിയെന്ന് വെച്ചാൽ തെക്കിൽ ജംഗ്ഷന് തൊട്ട് ഇപ്പുറത്തുള്ള ഇതിലൂടെ കയറി വരുന്ന റോഡാണ്. പക്ഷെ റോഡ് പണി കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പം ഞാൻ വന്ന റോഡ് തന്നെയാണ് കറക്റ്റ് റോഡ്, അതായത് തെക്കിലേക്ക് വരുന്ന ചട്ടഞ്ചാല് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് പോലീസ് സ്റ്റേഷൻ്റെ ചട്ടഞ്ചാൽ പോലീസ് സ്റ്റേഷൻ്റെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തൊട്ട് കുറച്ച് മുന്നോട്ട് വന്നിട്ട് തെക്കിൽ ഇറക്കത്തിലേക്ക് പോകുന്ന വഴിയിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് വന്ന റോഡാണ് ഇപ്പം കറക്റ്റ് റോഡ്. ഇപ്പൊ കണ്ടില്ലേ AC ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ, ഓരോ ക്യാബിനും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എല്ലാം കൂടി. പോകാൻ തോന്നില്ല. ഇതോ, ഇത് ഇത് ഇവിടെ തന്നെ, ഇത് ഇവിടുന്ന് കൊണ്ടുപോവില്ല.
അപ്പൊ ഈ കണ്ടെയ്നറിന്റെ മെയിൻ പാനൽ കാണിക്കാൻ വേണ്ടിട്ട് നമ്മളെ അനിയന്മാർ എന്നെ വിളിച്ചോണ്ട് പോവാണ്. ഇതിന്റെ എല്ലാ വർക്കിന്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ പോലെ ആ ഒരു പാനലിലാണ് കംപ്ലീറ്റ് സെറ്റ് ചെയ്തിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. അത് കാണിച്ചു തരാൻ വേണ്ടി എന്നെ വിളിച്ചോണ്ടിരിക്കാണ്. ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാണ്. പിന്നെ അഹോരാത്രം പണിയെടുത്തോണ്ടിരിക്കുന്ന ഏട്ടന്മാരും അനിയന്മാരൊക്കെയാണ്. ഇതേ കണ്ടോ, പെരു വെയിലത്തും മഴയില്ലാത്തപ്പം പെരു വെയിലത്ത് കൊടയൊക്കെ ചൂടിയിട്ടാണ് പണിയെടുക്കുന്നത്. അതായത് 9-ാം തീയതി ആകുമ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യണം. ആരാ ഉദ്ഘാടനം? ഇതായിരിക്കുമല്ലോ, വീഡിയോ കോൺഫറൻസിലൂടെ ആയിരിക്കുമല്ലോ. അതെ, നമ്മുടെ ചീഫ് മിനിസ്റ്റർ തന്നെയാണ് ഉദ്ഘാടനം. പക്ഷേ വീഡിയോ കോൺഫറൻസിലൂടെ അല്ലേ നടക്കുള്ളൂ. ഇപ്പോൾ COVID-19 ആയത് കാരണം വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം മാത്രമേ നടക്കുള്ളൂ. ഈ കോവിഡ് ഹോസ്പിറ്റൽ, അത് ടാറ്റ ഹോസ്പിറ്റലിന്റെ ഇലക്ട്രിക്കൽ കൺട്രോൾ സിസ്റ്റം സ്ഥിതി ചെയ്യുന്നത് ഈ ക്യാബിന്റെ അകത്താണ്. ക്യാബ് ഇവിടെയാണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോന്നിനും ഓരോ വിഭാഗമായിട്ടാണ് കംപ്ലീറ്റ്. ഒന്ന് പറയാവോ, 12 ദിവസം കൊണ്ട് ശില്പടെക് കണ്ണൂർ എന്നുള്ള ഒരു കമ്പനിയിൽ ഓൺലി 12 ഡേയ്സിനുള്ളിൽ 12 ദിവസത്തിനുള്ളിലാണ് ഈ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് പറഞ്ഞേക്കാം മോനെ. 12 ദിവസം കൊണ്ടാണ് ഈ ഒരു പാനൽ നമ്മൾ സെറ്റ് ചെയ്ത് ഇവിടെ കൂത്തുപറമ്പുള്ള ശില്പടെക് എന്നുള്ളൊരു കമ്പനി. മോഹം കാണിച്ചു ഞാൻ ദൂരെ കേട്ടോ. കൂത്തുപറമ്പുള്ള ശില്പടെക് എന്നുള്ള ഒരു കമ്പനിയാണ് ഇതിന്റെ നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ. ഓക്കെ ഓക്കെ, വളരെ മനോഹരമായിരിക്കുന്നു, ഗംഭീരായിരിക്കുന്നു. അപ്പൊ ഞാനിവിടുന്ന് ബൈ ബൈ പറയാണ്. 5 ഏക്കർ സ്ഥലത്താണ് ഈ ഹോസ്പിറ്റൽ സെറ്റ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ടാറ്റയുടെ. ഇതിപ്പോ ഗവൺമെന്റ് കൈമാറിയല്ലോ അല്ലേ, ഔദ്യോഗിക രേഖ ഔദ്യോഗികമായിട്ട് കൈമാറുന്നത് 9-ാം തീയതിയാണ്. അല്ലാതെ മറ്റ് പേപ്പർ വർക്ക് ഔദ്യോഗികമായിട്ട് മുഖ്യമന്ത്രി ചീഫ് മിനിസ്റ്റർ ആണ്. നമ്മുടെ വീഡിയോ കോൺഫറൻസിലൂടെയാണ് ഇത് ഉദ്ഘാടനം ചെയ്യാൻ പോന്നെ. അപ്പൊ ഇവിടുന്ന് പോവുകയാണ്. ഇനി നമുക്ക് ഇതിന്റെ അകത്ത് പ്രവേശനമില്ല. COVID-19 പോസിറ്റീവ് ആയാൽ മാത്രമേ നമുക്ക് ഇതിന്റെ അകത്ത് പ്രവേശനമുള്ളൂ. ഇന്ന് നാളെയും മറ്റന്നാളും 8-ാം തീയതി വരെ നമുക്കിവിടെ എന്തും വന്ന് പോകാം. പിന്നെ ഇതിന്റെ അകത്ത് പ്രവേശനമില്ല. പിന്നെ ഇതിന്റെ അകത്ത് പ്രവേശിക്കണ ഇദ്ദേഹം ആദ്യം കനിയാണ് ഈ നിൽക്കുന്ന ആള്. ഏട്ടന്റെ പേരെന്താ? ദാസേട്ടൻ കനിഞ്ഞാൽ മാത്രമേ ഇതിന്റെ അകത്തത് കയറി പറ്റാൻ പറ്റുള്ളൂ. പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. കോവിഡ് രോഗികൾക്ക് മാത്രമുള്ള ഹോസ്പിറ്റലാണ്, പറ്റുമെന്ന് എനിക്ക് അതും ഉറപ്പ് പറയാൻ പറ്റില്ല എങ്കിലും. ഓക്കെ ബായ്. കണ്ടില്ലേ, ഇവിടെ ഒരു റഫ് റോഡാണ്. ഈ റോഡിലൂടെ നമ്മുടെ വണ്ടി കൊണ്ടുവന്നില്ല ഞാൻ. അപ്പം ഞാൻ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്.